മൂന്ന് ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കന്യാകുമാരിയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് യാത്ര. സുരക്ഷയ്ക്കായി 2000 പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു. മോദിയുടെ ധ്യാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. മോദിയുടെ ധ്യാനം തത്സമയ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വി എ ഗിരീഷ് ഉണ്ട് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഗിരീഷ്, ഇപ്പോൾ നേരത്തെ ഗിരീഷ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു മോശം കാലാവസ്ഥയാണെങ്കിൽ റോഡ് മാർഗം അതല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തും എന്ന് പറഞ്ഞ സമയം അടുക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരല്പം കൂടി വൈകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരങ്ങൾ. കന്യാകുമാരിയിൽ എപ്പോഴായിരിക്കും പ്രധാനമന്ത്രി എത്തിച്ചേരുക എന്നത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് ഗിരീഷ്? ഗോപകൃഷ്ണൻ, നേരത്തെ ഉള്ള ഷെഡ്യൂൾ അനുസരിച്ച് 4:35 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മോശം കാലാവസ്ഥ, അതോടൊപ്പം തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ മാർഗം വേണോ അതോ റോഡ് മാർഗം വേണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇപ്പോൾ അവസാനം ഏതായാലും ഹെലികോപ്റ്റർ മാർഗം തന്നെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് എത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 5 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിന്ന് നേരെ PWD ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. അവിടെ നിന്ന് ഏണ്ട് 5:15 കന്യാകുമാരി ക്ഷേത്ര ദർശനമാണ് ആദ്യം അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരിക്കും റോക്ക് ജെട്ടിയിലേക്ക് പോവുക. ഇവിടെ റോക്ക് ജെട്ടിയിൽ നിന്നും ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് പോകും. ഏണ്ട് 5:30 കഴിയുന്നതോടുകൂടി അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ അവിടെ ധ്യാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സ്വാമി വിവേകാനന്ദൻ 3 ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ ധ്യാനത്തിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു പോലീസ് സംവിധാനവും സുരക്ഷാ ക്രമീകരണവും തന്നെയാണ് കന്യാകുമാരിയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ SPGയുടെയും അതോടൊപ്പം തന്നെ കമാൻഡോകളുടെയും നിയന്ത്രണത്തിലൊക്കെയായിരുന്നു വിവേകാനന്ദ പാറ. ഇന്നലെ മുതൽ തന്നെ സന്ദർശകർക്ക് നിയന്ത്രണം വിവേകാനന്ദ പാറയിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് സന്ദർശകരെ ആരെയും തന്നെ വിവേകാനന്ദ പാറയിലേക്ക് കടത്തിവിട്ടിട്ടില്ല. മാത്രമല്ല ഈ കന്യാകുമാരി ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ നിയന്ത്രണ വരവിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട്. മറ്റ് ചില നിയന്ത്രണങ്ങൾ മാത്രമാണ്, അതായത് കൂട്ടത്തോടെ ആൾക്കാർ വരുന്നതിനുള്ള നിയന്ത്രണം മാത്രമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് പോലീസ് അധികൃതരും പറയുന്നത്. ഏതാണ്ട് 2000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ്, 8 പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ 2000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടലിൽ പ്രത്യേകം കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം തെക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ നാളുകളിൽ ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മുതൽ 24